അയ്യോ അടിപൊളി പടം, അടിപൊളി പടം. എനിക്ക് എന്ത് പറയണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഭയങ്കര രസമായിട്ടുണ്ട്, ഭയങ്കര രസമായിട്ടുണ്ട്. ക്ലൈമാക്സ് ഫസ്റ്റ് ഹാഫ് കണ്ടപ്പോൾ അത്ര ഇത് തോന്നിയില്ല. ക്ലൈമാക്സ് പൊളിച്ചിട്ടുണ്ട്. ഓ, എന്നെ സംബന്ധിച്ചോളം എനിക്ക് വേറൊരു തരത്തിലായിട്ട് തന്നെ പോയത്. എന്താ പറയാൻ, ആ ഇമോഷൻസൊക്കെ ഒരു രക്ഷയില്ല. എനിക്ക് എന്ത് ലൈനാണെന്ന് തോന്നി, എനിക്ക് നല്ലൊരു പടമെന്ന് തോന്നി. നല്ലൊരു എനിക്ക് വേറെ ഒന്നും പ്രത്യേകിച്ച് തോന്നില്ല. അതിൻ്റെ എന്താ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയിരുന്നാലും ശരി, അതിൻ്റെ മൊത്തത്തിൽ എടുത്തേക്കുന്ന ആ ഒരു ലൈറ്റിംഗ്, ഒരു രക്ഷയില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല പടം, നല്ല പടം. സിനിമ ഉഗ്രം സിനിമ തന്നെയാണ് ഇതിപ്പോ. ആദ്യമായിട്ടാണ് ഇപ്പോൾ ഒരു ഈ സിനിമയിലെ നായകനും സംവിധായകനും ഒരേ വർഷം തന്നെ ഇറങ്ങിയ രണ്ട് സിനിമകൾ അടുപ്പിച്ച് ഒരേ റിലീസ്. കടുവയും ഈ വർഷം 2022 ജൂൺ ജൂലൈ മാസം, ഇപ്പോൾ ഈ അവസാനം 22 ഡിസംബറിൽ കാപ്പയും റിലീസ് ചെയ്യുന്നു. അപ്പോൾ അത് അപൂർവത്തിൽ അപൂർവമാണ് അങ്ങനെ ഒരു സംവിധായകനും നായകനും ഒന്നിക്കുന്നൊരു കാര്യം. അതുകൊണ്ട് സന്തോഷം തന്നെ, കാരണം വല്ലാത്തൊരു നല്ല സിനിമ തന്നെയാണ്. കാരണം ഇനി അങ്ങോട്ടുള്ളത് ഷാജി കൈലാസിൻ്റെ കാലമാണെന്ന് നമ്മൾ പറയും. കാരണം ഫാസിൽ സാറ് പറഞ്ഞ പോലെ അദ്ദേഹം ഇപ്പോഴത്തെ രാജമൗലി തന്നെയാണ്. കടപിടിച്ചെടുക്കാൻ അദ്ദേഹത്തിന് സാധിക്കും. കാരണം നല്ല നല്ല സ്ക്രിപ്റ്റുകളും കഥകളും കൂടി വന്ന അദ്ദേഹത്തിൻ്റെ മേക്കിംഗ് ശൈലി. ഇപ്പോൾ കമ്മീഷണർ ആണെങ്കിലും മാഫിയ, അപ്പോൾ അതുപോലത്തെ സിനിമകൾ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം അദ്ദേഹത്തിൻ്റെ റേഞ്ച് എന്താണെന്ന്. അദ്ദേഹത്തിൻ്റെ കഴിവും ഒരിടത്തും പോയിട്ടില്ല, ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ കൈ തന്നെയുണ്ട്. നല്ല തിരക്കഥകൾ എത്തിയാൽ അദ്ദേഹം ഇനിയും 180 കോടിയുള്ള പടങ്ങൾ വരെ എടുത്തിരിക്കും, ഉറപ്പാണ്. അതായാലും കടുവനേക്കാരും മികച്ചിരിക്കുന്ന ചിത്രമായിരിക്കും. കടുവയുടെ മേലെ വന്നിട്ടുണ്ട്, പൊട്ടമ്മത് ഗംഭീരമായിട്ടുണ്ട്. അത് തന്നെ പൃഥ്വിരാജ് പറഞ്ഞ ആ ഒരു ലൈൻ തന്നെ. കടുവയുടെ ക്ലൈമാക്സ് അടിപൊളി, BGM അടിപൊളി, നല്ല പടം, അടിപൊളി പടം. നല്ല പടം. അടിപൊളി, നല്ല സിനിമയാണ്. പടം പൊളി, ഷായി സാറിന്റെ മാജിക്ക്. ഷായി സാർ പൊളിച്ചു, ഗംഭീര മേക്കിംഗ്. അടിപൊളി ഇമോഷണൽ മാസമാണ് പടം. നല്ല പടമാണ്. ഷാജി കൈലാസ് മാസ് പടം സൂപ്പർ. നല്ല പടം, നല്ല പടം, നല്ല സിനിമ. അടിപൊളി പടം, അടിപൊളി പടം. സസ്പെൻസ് കിട്ടില്ല. രാജേട്ടൻ്റെ തിരുവനന്തപുരം ഭാഷ എന്നെ പടത്തെ കുറിച്ച് ഞാൻ സൂപ്പർ. കടുവടം ഉള്ളത് നല്ല സിനിമയാണ്. നല്ല പടം, നല്ല മൂവി, നല്ല സിനിമ. ഫിലിമൊരു കുറച്ച് ഒരു കൊട്ടേഷൻ ബേസ്ഡ് ആക്ഷൻ മൂവിയാണ്. കാരണം നമുക്ക് ഇത് മീൻസ് പ്രിഡിക്റ്റബിൾ മൂവിയാണ്. പിന്നെ രണ്ടുപേരും തമ്മിലുള്ള ഒരു റിവെഞ്ച് ആണ്, റിവെഞ്ച് സ്റ്റോറിയാണ് മെയിൻ ആയിട്ട്. ഒരു കോമഡി റിവെഞ്ച് സ്റ്റോറിയാണ്. പിന്നെ അതിൻ്റെ ക്ലൈമാക്സ് ഒക്കെ ഈ നമ്മൾ സ്റ്റോപ്പ് ഫൈൻസ് ഇറങ്ങിയതുകൊണ്ട് അതിൻ്റെ ഒരു മോർ ക്ലൈമാക്സ് ആണ് ഇതിൻ്റെ ക്ലൈമാക്സ്. പക്ഷേ ഇതിനെ പോലെ കൊട്ടേഷൻ മൂവി ആയിട്ട് ആ ഒരു രീതിക്ക് പോകുന്നുണ്ട്. പിന്നെ എൻ്റെ തപ്പിടം മലബുകളുടെയും എൻ്റെ പൃഥ്വിരാജിൻ്റെ ആക്ടിങ് സൂപ്പറായിട്ടുണ്ട്. ആസുബിയുടെ ആക്ടിങ്ങും എല്ലാവരും ആക്ടിങ് സൂപ്പറായിട്ട്. പിന്നെ സ്റ്റോറി ഒരു കോമൺ സ്റ്റോറിയാണ്, അത്രേ ഉള്ളൂ. പിന്നെ പിന്നെ ഷാജി കൈലാസ് മൂവി പറയാൻ പറ്റില്ല, ഒരു ആക്ഷൻ മൂവിയാണ്. നമുക്ക് കടുവയായിട്ടൊന്നും കമ്പയർ പറ്റില്ല ഈ മൂവി. ഇതൊരു വേറെ ഒരു തീമാണ്, അത് വേറെ തീമാണ്. അടിപൊളി, അടിപൊളി പടം. നൈസ് നൈസ്, സൂപ്പർ സൂപ്പർ. കിടിലം പടം, കിടിലം ഒന്നും പറഞ്ഞാൽ അടിപൊളി പടം. ഞാൻ അഭിനയിച്ചിട്ടുണ്ട്, ബ്രാജോറിൻ്റെ സെക്കൻഡ് ഇൻട്രോലാണ്. അടിപൊളി, നല്ലതായിരുന്നു. സെക്കൻഡ് പാർട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷേ നല്ലൊരു സ്ക്രീൻ പ്രസൻസ് അടിപൊളിയായിരുന്നു. നല്ല ബസ് മൂവിയാണ്. ഫാമിലി കുറച്ച് വയലൻസ് ആണെങ്കിലും നല്ല സ്കോർ ചെയ്ത് പൃഥ്വിരാജ് തന്നെ, അത് നോ ഡൗട്ട്. അന്നാവൻ പെർഫോമൻസ് വൈസ് കുറച്ചുകൂടെ അടിപൊളിയായിരുന്നു. എങ്ങനെ സെക്കൻഡ് പാർട്ട് വരാൻ ഒരു ചാൻസ് ഉണ്ട്? തീർച്ചയായിട്ടും ഉണ്ട്. വളരെ നല്ല നല്ല പടമാണ്, എല്ലാവരും വന്ന് കാണുന്നതാണ് എൻ്റെ ഒരു. നല്ല പടമല്ലേ, നീ കണ്ടില്ലേ? അങ്ങനെയുണ്ട്, എനിക്കിഷ്ടപ്പെട്ടു, നിനക്ക് ഇഷ്ടപ്പെട്ടില്ല? ആ നല്ലൊരു പടം, നല്ല നല്ല ആക്ഷൻ, നല്ല ഡയലോഗ്. ഡയലോഗ് നമ്മുടെ മനസ്സിൽ ഓർമ്മപ്പെടുത്ത ഓർമ്മ നിൽക്കുന്ന കുറേ ഡയലോഗുണ്ട്. ആ ഡയലോഗും കാര്യങ്ങളുമായിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട സിനിമയാണ്. കടുവയ്ക്ക് ഒരുപടി മുകളിൽ നിൽക്കുന്നു. പൃഥ്വിരാജും ആസിഫലിയും ദിലീഷ്
ത്തിനും ഒന്നിനൊന്നിനും മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. അതോടൊപ്പം അന്നഭിന്നും അവരുടെയൊക്കെ അല്ല, അതിൽ അഭിനയിച്ചവരെല്ലാവർക്കും ഒരു സ്പേസ് കൊടുത്തോണ്ടേനാണ് ഷാജി കൈലാസ് ഇത്തരം ഒരു സിനിമ എടുത്തത്. ഇല്ല, അത് മാറ്റിയെടുത്തു. ആ സ്ത്രീ കഥാപാത്രത്തിന് വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഷാജി കൈലാസ് മൂവിയാണ്. അതാണ് ഇതിലെ ഏറ്റവും എടുത്തു പറയേണ്ടത്. കറക്റ്റ് ചോദ്യമാണ്. ആ ഒരു കഥ ആ രീതിക്ക് കൊണ്ടുവരുന്നത് നമുക്ക് സെക്കൻഡ് പാർട്ടിന് കാണാനുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് ആണ് നമ്മൾ നിൽക്കുന്നത്. സെക്കൻഡ് പാർട്ടുണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷ തന്നുകൊണ്ടാണ് ഈ സിനിമ നിർത്തുന്നത് എന്ന് പറയുമ്പോഴാണ് ഏറ്റവും നമുക്ക് സന്തോഷമാകുന്നത്. എന്നാലും ഷാജി കൈലാസിൻ്റെ ഈ ഇടയ്ക്ക് ഇറങ്ങിയ കടുവ കഴിയുമ്പോൾ രണ്ടാമത്തെ പടം രണ്ടും ഒന്നിനൊന്നും മികച്ച സിനിമയായിട്ട് തന്നെ മാറാം. പ്രേക്ഷകർ തിയേറ്ററിൽ പോയി കാണും. ഒരു രക്ഷയില്ല എന്ന് പറയുന്നത് വെച്ചാൽ സിനിമയ്ക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ. ഇപ്പോൾ കാപ്പ എന്ന് പറയുന്ന സിനിമ ഇപ്പോൾ ശരിക്കും ഷാജി കലാ സാറിൻ്റെ തിരിച്ചുവരവ് എന്നാണ് പറയുന്നത്. ഒരു രക്ഷയില്ലാത്ത മേക്കിംഗ് ആണ്, മേക്കിംഗ് തന്നെയാണ് എടുത്തു പറയാനുള്ളതും. പിന്നെ മാസീൻ, മാസീൻ എന്ന് വെച്ചാൽ പൃഥ്വിയുടെ ആ ഡയലോഗ്സ് വരുമ്പോൾ തന്നെ നമുക്ക് റൊമാൻറ്റിഫിക്കേഷൻ ആവും. അത്ര കിടു പടമാണ് കട എന്ന് വെച്ചാൽ ഈ കാപ്പ എന്ന് പറഞ്ഞാൽ ഗുണ്ടാ സംഘങ്ങളെയും ഗുണ്ടാ മാഫിയയും കെ എതിരെ സാറ് കൊടുത്തേക്കുന്ന ഒരു ഗുഡ് മെസ്സേജും കൂടെയാണ്.